ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ, ഇത് ചീമച്ചിറങ്ങ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലുള്ള സാധനമാണ്. ആകാശവെള്ളരി എന്നും ഇതിനൊരു പേരുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ ഇതിന് ചീമച്ചിറങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇതിൻ്റെ വെള്ളയുണ്ട് പച്ചയുണ്ട്. ഇത് പച്ചയാണ്, വെള്ളയ്ക്കൊരു വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഒരു പൊട്ടറ്റോടെയൊക്കെ ആ ഒരു കളറായിരിക്കും ഉണ്ടാവുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനൊക്കെ. ഇപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനൊരു കറയുണ്ട്, ഇതിൻ്റെ നമ്മൾ തൊലിയൊക്കെ അങ്ങനെ പീൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിനൊരു കറയുള്ള പോലെ ഉണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കഴുകി കളയുമ്പോൾ തന്നെ പോകുന്നതാണ്. അപ്പം ഞാനിത് തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് ഇത് ആദ്യം ഒന്ന് രണ്ടായിട്ട് നെടുക് പൊളിക്കാം. അപ്പം ഇതുപോലെ ഒന്ന് നെടുക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വിത്തുണ്ട്. നമ്മുടെ മാങ്ങാണ്ടിയൊക്കെ ഇല്ലേ, അതുപോലെ ഒരു സാധനം ഇതിൻ്റെ അകത്തുണ്ട്. അത് നമുക്ക് എടുത്ത് കളയണം. ഇതിപ്പോൾ അധികം മൂപ്പെത്താത്തതാണ്. അപ്പം ഈ മൂപ്പെത്താത്ത ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഒരു വിത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കളയാൻ പറ്റും. അതല്ലെങ്കിൽ നന്നായിട്ട് മൂത്തതാണെങ്കിൽ ആ തൊലിയോട് കൂടി തന്നെ എടുത്ത് കളയേണ്ടി വരും. ഇത് കണ്ടില്ലേ, ഇതാണ് മുളയായിട്ട് വരുന്നത്. ഇതിലൂടെ നമ്മുടെ മാങ്ങാണ്ടിയൊക്കെ മുള വരുന്ന പോലെ തന്നെയാണ് ഇതിന് വരുന്നത്. ഇത് ഈ കായ ഇതുപോലെ തന്നെ മുളച്ച് ഇത് മണ്ണിലാണ് നടുന്നത്, വള്ളിയാണ്. കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഇവിടെയാണ് ഇതിൻ്റെ മുള വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മണ്ണിൽ വെച്ചിട്ട് അങ്ങനെ മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ആദ്യം ഇതുപോലെ നീളത്തേന് അരിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ കടകളിലൊക്കെ വാങ്ങാനൊക്കെ കിട്ടുന്നുണ്ട്. ഇത് പൊടിയായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. നമ്മുടെ ഒരു പപ്പായയുടെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ വരും ഇതിന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇപ്പം മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് മെഴുക്ക് വരട്ടി തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഒരു പാന് വെച്ചു, അതിനകത്തേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പം നമുക്കിതിനകത്തേക്ക് ഒരല്പം കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകുണ്ടെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ആ കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീമച്ചിറങ്ങ ചേർത്ത് കൊടുക്കാം. ചീമച്ചിറങ്ങ ചേർത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വറ്റൽമുളക് ചേർക്കുകയാണെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ പൊട്ടിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. ഒപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി, വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടി തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട, വെള്ളമൊന്നും ചേർക്കാതെ അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരു 5 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും വേണ്ട, അതിൻ്റെ മുന്നേ തന്നെ ഇത് കുക്കായി കിട്ടും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് ഒന്നുകൂടെ തുറന്ന് നോക്കി. ലോ ഫ്ലെയിമിൽ തന്നെയാണ്, നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. അടുക്കി പിടിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്.
അപ്പോൾ ഈ സാധനം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇതുകൊണ്ട് മെഴുക്ക് പുരട്ടി മാത്രമല്ല കറിയൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുമ്പം അതിനകത്തേക്ക് നമ്മൾ സാധാരണ പൊട്ടറ്റൊക്കെ ഇടുമല്ലോ, അതിന് പകരമൊക്കെ ഇടുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.